ഞങ്ങളുടെ വളരെ ഒരു ആഗ്രഹമായിരുന്നു ഒരു റിസോർട്ടിൽ താമസിക്കുക. അതുപോലെ അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിക്കുക ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കുളിക്കുക. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഇന്നിവിടെ സബലമാകാൻ പോവുകയാണ്. സബലമായി കഴിഞ്ഞു ഒരാഗ്രഹം റിസോർട്ടിൽ താമസിക്കുക എന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഉദയ ബാക്ക് പാർട്ട് റിസോർട്ട്. നമ്മുടെ ആലപ്പുഴയിലുള്ള ഏറ്റവും സൂപ്പർ റിസോർട്ടുകളിൽ ഒന്ന്, അടിപൊളി റിസോർട്ടുകളിൽ ഒന്നാണ് ഈ ഉദയ ബാക്ക് പാർട്ട് റിസോർട്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ട, അതിന് നമുക്ക് അകത്തോട്ട് പോകാം. ആദ്യം തന്നെ ഉദയ ബാക്ക് വാട്ടർ റിസോർട്ട്സിന്റെ റിസപ്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഏഴ് ദിവസം തന്നെ നമുക്ക് ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഉദയ ബാക്ക് വാട്ടേഴ്സിന്റെ റിസപ്ഷൻ. റിസപ്ഷൻ റൂം കണ്ട്, നല്ല വിശാലമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ റൂം ആയിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ്. പോകുന്ന വഴി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ. അത് നമുക്കിവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വന്ന ഫുഡാണ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്. റെസ്റ്റോറൻറ്റ് റൂം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫുഡിൻ്റെ മടമെല്ലാം അടിച്ചാണ്. എനിക്ക് വിശന്നിട്ട് വേല. ഇപ്പം ഇപ്പം പെട്ടെന്ന് മണാ കഴിച്ചപ്പോൾ വിസൂര് പെട്ടെന്നൊരു വിശപ്പങ്ങ് വന്നേ. ആമ്പൽ റിസോർട്ടിലെ ബുഫേ കൗണ്ടറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആലപ്പുഴയിൽ വരുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ നമ്മുടെ ബാക്ക് വാട്ടർ റിസോർട്ട് മിസ് ചെയ്യരുത്. അടിപൊളി റിസോർട്ടാണ്. ബുഫേ കൗണ്ടർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. ഇതാണ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. പിന്നെ നമുക്ക് വരുന്ന വേറെ ഒരു ഫെസിലിറ്റിയാണ് അകത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്ന. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് അതിന് പറ്റിയൊരു സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്, അതുപോലെ നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരു ഹോട്ടൽ ഏരിയ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം, നല്ല വിശാലമായ ഒരു ഹോട്ടൽ ഏരിയയാണ് ഈ റിസോർട്ടിലുള്ളത്. നിങ്ങൾക്ക് നല്ല അടിച്ച് പൊളിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലും ആലപ്പുഴ വരുവാണെങ്കിൽ മിസ് ചെയ്യരുത്. ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ്. പുതിയ ഐസ്ക്രീമിന്റെ പുട്ടിങ്ങിന്റെ ഒക്കെ ടേസ്റ്റ് ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് വിശക്കും. ഇതിന്റെ ഒരു വിശപ്പും നമുക്കിത് നമ്മൾ എന്തായാലും കഴിക്കും. ആദ്യം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കണ്ട് കറങ്ങിയൊക്കെ വന്നിട്ട് കഴിക്കാം. എന്തായാലും ഫ്രൂട്ട് സലാഡ് കഴിക്കണം. ഓക്കെ ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അതുപോലെ ഈ റെസ്റ്റോറൻറ്റില് വേറൊരു അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഈ അറേഞ്ച്മെന്റ്. ഇതിൽ നമുക്കൊരു കനാലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കനാലില് നിറയെ മീനുകളാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇവർ കാണത്തൊക്കെ ഫിഷ് നമുക്ക് മീനെ പിടിക്കുക, ചൂണ്ട വെച്ച് പിടിക്കുകയാണെങ്കിൽ ഇവിടെ ലൈവായിട്ട് അവർ നമുക്ക് ആ ഫിഷ് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഫ്രണ്ട്സ്, ആമ്പൽ റെസ്റ്റോറൻറ്റിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായല്ലോ അല്ലേ? ഇതിവിടെ വേറെ കുറേ അട്രാക്റ്റീവ് സംഭവങ്ങളുണ്ട്. സ്പായുണ്ട്, ജിമ്മുണ്ട്, അതുപോലെ ലോൺ ഏരിയ ഉണ്ട്, റൂംസ് ഉണ്ട്. സ്പായോ എനിക്ക് ചെയ്യാൻ കൊതിയായിട്ടും ഇല്ല. എപ്പോഴും വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. മറ്റൊരു സർപ്രൈസിങ് കാഴ്ച കാണിച്ചിട്ടുണ്ട്, ഒരു അത്ഭുത കാഴ്ച. എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ കനാല്. ഞാൻ പറഞ്ഞു ലൈവായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തിരുന്ന ആ കനാലാണിത്. അപ്പൊ ഈ കനാലിൽ നമ്മൾ ഫിഷിനെ പിടിക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് ആൾക്കാർ ഫിഷിനെ പിടിക്കാൻ ഇവിടെ ഉണ്ട്. നോക്ക്, കുറച്ച് ഫ്ലൈയിങ് ഡക്സ് ആണ് കേട്ടോ, പല തരത്തിലുള്ളത്, പല കളറിലും ഉള്ളത്. Thank you.
ഫൈൻ ഡെസ്റ്റിനേറ്റ് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയ സ്പാ ഏരിയയിലും ജിം ഏരിയയിലേക്കും പോകാം. ഞാൻ ചിലപ്പോൾ ഇത്തിരി എക്സസൈസ് ഒക്കെ ചെയ്തെന്നിരിക്കും, ഇവിടെ സ്പാ ചെയ്തെന്നും ഇരിക്കും. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കഥകളിയുടെ പ്രതിമ കണ്ടില്ല, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിമയാണത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ പ്രതിമയാണ്, കറക്റ്റ് കഥകളിയെ പോലെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഫോട്ടോയാണ്, പ്രതിമയാണ്. നമുക്ക് ഇവിടെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു ഗാർഡനും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്പാ ഏരിയയിലേക്കും ജിം ഏരിയയിലേക്കും പോകാം. കം ഓൺ. അപ്പോൾ പിന്നെ നമുക്കിവിടെ വേറൊരു അട്രാക്റ്റീവ് സംഭവത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ, അതാണ് പൂൾ വില്ല. പൂളോട് കൂടി ചേർന്നിട്ടുള്ള ഒരു റൂം, ഇവിടെ ഒരു റൂം പൂളോട് കൂടി ചേർന്നത് ഇവിടെ നമുക്ക് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പൂൾ വില്ല ആയിട്ടില്ല, പണി കഴിപ്പിക്കുന്നതേ ഉള്ളൂ. റൂംസിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ പിന്നെ അല്ല വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്പാ റീജിയനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്പാ റീജിയനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്പാ മാത്രമല്ല യോഗ, ജിം അതും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എത്തി. എനിക്ക് ജിമ്മിൽ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറ്റുമോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജിം ഏരിയ, അപ്പൊ ഞാനിവിടെ കയറി ഒരു ആക്ടിവിറ്റി ആയത് സൈക്ലിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ട്രെയിനേഴ്സിനെ വെച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതുവരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു രസത്തിൻ്റെ ചെയ്യണതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേദിക് സ്പാ റൂം ഏരിയ. ഇവിടെ നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഓരോരോ ആയുർവേദിക്കാരുള്ള കിഴികളൊക്കെ ചെയ്യാൻ, ഇലക്കിഴി ഞാവലി കിഴി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ എണ്ണ തോണി. എണ്ണ തോണി നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിന് വേണ്ടി, മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഇവിടുത്തെ റൂമിന്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാനത് പറയാൻ പോവാണ്. എന്റെ പുറകെ കാണുന്ന ഈ ബ്ലോക്കാണ് ഡീലക്സ് ബ്ലോക്ക്. ഇവിടെ നാല് നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്, നിങ്ങൾ നന്നായിട്ടൊന്ന് വ്യക്തമായി കണ്ടോളൂ. ഡീലക്സ് റൂമിന്റെ ഫുൾ വ്യൂവും കണ്ടല്ലോ അല്ലേ. അപ്പം അടിപൊളിയല്ലേ നമ്മുടെ ഡീലക്സ് റൂം. അപ്പം ലേക്ക് വ്യൂ ഡീലക്സ്. കാരണം എന്താണ്, നമ്മൾ ബാൽക്കണി നിൽക്കുമ്പോൾ നേരെ കാണാം വേമ്പനാട്ട് കായലിന്റെ വ്യൂ. ഫ്രണ്ട്സ്, അപ്പം റൂംസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മൂന്ന് കാറ്റഗറിയിലുള്ള റൂംസ് ആണുള്ളത്. അത് നമ്മുടെ ഡീലക്സ്, പിന്നെ പ്രീമിയം, അല്ല നമ്മുടെ സ്യൂട്ട് റൂം, പിന്നെ നമ്മുടെ പുള്ളിയുടെ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് സ്യൂട്ട് റൂം. നമുക്ക് ഇവിടെ ഒരു കഥകളിയുടെ ഒരു മേളത്തിൻ്റെ ഒക്കെ ഒരു പിക്ചർ കാണാവുന്നതാണ്, ഒരു ആദ്യ വർക്ക് കാണാവുന്നതാണ് വരുമ്പോൾ തന്നെ. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമുക്കിവിടെ റൂം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് ലോണൊക്കെ കാണാം, നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ ബാൽക്കണി നോക്കുവാണെങ്കിലും നമുക്ക് എമനായിട്ട് കയ്യിലാണ് കാണാൻ പറ്റുന്നത്. ഇതും ലേക്ക് വ്യൂ സ്യൂട്ട് എന്ന് തന്നെയാണ് ഇതിനും പറയുന്നത്. ഇതാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ തിരകൾ. അപ്പം വേമ്പന ഈ കായലിനോട് തൊട്ട് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സ്യൂട്ട് റൂമും ഉള്ളത്. സ്യൂട്ട് റൂമിൻ്റെ ബാൽക്കണി നമ്മൾ തുറക്കുകയാണിത്, നല്ല മനോഹരമായ വേമ്പനാട്ട് കായൽ നമുക്ക് ദൃശ്യമാകും. അതുകൊണ്ട് അതിനും ലേക്ക് വ്യൂ സ്യൂട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അച്ഛനും മിസ്സും ഒക്കെ വേമ്പനാട്ട് കായലിൻ്റെ മനോഹര ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂം. സ്യൂട്ട് എ റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തച്ചി അതച്ചനൊക്കെ ഇവിടെ നിന്നുണ്ട്. അത്തച്ചി ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. അത്തച്ചി അത്തച്ചനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരെല്ലാം ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ചെടികളൊക്കെ കണ്ട് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊരു സർപ്രൈസ്.
നമ്മുടെ സ്യൂട്ട് റൂമിന്റെ പുറകിലും മുമ്പിലും ആർട്ട് ഫോംസ് വരുന്നുണ്ട്. അത് നല്ല സൂപ്പർ ആർട്ട് ഫോംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് തിരുവാതിര കളിയുടെ ഒരു ആർട്ട് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും വിസുവും ഒക്കെ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് എല്ലാം നല്ലതായിട്ട് ആസ്വദിച്ച് ലേക്ക് വ്യൂവും അതുപോലെ ഗാർഡനും ഈ ലോണിലെ ഒക്കെ കൂടി നല്ല നടന്ന് അടിപൊളിയായിട്ട് വരുവാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ പറഞ്ഞായിരുന്നു ലോണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അടിപൊളി പൂളുണ്ട്, കിഡ്സ് പൂളും ഉണ്ട്, വലിയ പൂളും ഉണ്ട്. ആ ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ, ദേ നമുക്ക് അവിടെ വേമ്പനാട്ടേക്കുള്ളൂടെ ആ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ സ്യൂട്ട് റൂമും ഡീലക്സ് റൂമും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പൂളിലേക്കാണ് പോകുന്നത്, അതുവഴി നമ്മൾ പ്രീമിയർ റൂമിലേക്കും പോകും. അത്തച്ചി അത്തച്ഛനൊക്കെ അവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എല്ലാം അവിടെ ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കും കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒന്നും കൂടണ പോലും ഇല്ല. അതെങ്ങനെ ആവാതിരിക്കും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് ശരിക്കും പറ്റിയ ഒരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറുമാണ്. ആരാണേലും ഇത്തിരി റൊമാൻറ്റിക്കായി പോകും. ഫ്രണ്ട്സ് അപ്പോൾ ഇത് അഡൽട്ട് പൂളാണ്, ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 4 feet ആണ്. അപ്പം അത്തച്ച് പറഞ്ഞിരിക്കുന്നത് വെള്ളം ഭയങ്കര തണുപ്പാണ് ഇറങ്ങുമെന്നുള്ളതാണ്. ഇപ്പം മീഡിയം ആണെന്ന് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ തള്ളിയിടുന്നു അത് ഉറപ്പാണ്. ഫ്രണ്ട്സ് ഞങ്ങൾ ഒരിത്തിരി കൺഫ്യൂഷനിലാണ്, അഡൽട്ട് സ്കൂളിൽ കുളിക്കണോ അതോ കിഡ്സ് സ്കൂളിൽ കുളിക്കണോ. അമ്മയുടെ അച്ഛൻ്റെ ഒപ്പീനിയൻ അഡൽട്ട് സ്കൂളിൽ അല്ല കിഡ്സ് സ്കൂളിൽ കുളിക്കണമെന്നാണ്, പക്ഷെ ഞങ്ങളുടെ ഒപ്പീനിയൻ അഡൽട്ട് സ്കൂളിൽ കുളിക്കണമെന്നാണ്. അപ്പോൾ എന്താ ഇത്തിരി വെള്ളം കുടിച്ചാലും ഇത്തിരി വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും സോപ്പിട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അഡൽട്ട് സ്കൂളിലേ കുളിക്കുകയുള്ളൂ, അത് ഒട്ടും മാറ്റിയില്ല. ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ആമ്പിൾ റെസ്റ്റോറൻറ്റ് പോയി കണ്ടിരുന്നു, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ബാങ്ക്വറ്റ് ഹാൾ ഉള്ളത്. അപ്പം 300 പേർക്കോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക്വറ്റ് ഹാളാണ് അത്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാർട്ടി ആണെങ്കിലും മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ബാങ്ക്വറ്റ് ഹാളിൽ നടത്താവുന്നതാണ്. അച്ഛന് ഫോട്ടോ എടുത്തും അടുത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ? ഓ ഗോഡ്, അച്ഛനെ ഈ ഫോട്ടോ എടുക്കുന്നത് ഒരു ഹോബിയാണ്. ആ ഹോബി നമ്മൾ ഈ പ്രീമിയർ റൂമിൻ്റെ വഴിയിലൂടെ കയറി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചക്രം ചവിട്ടുന്ന കർഷകൻ്റെ ഒരു ആർട്ട് വ്യൂ ആർട്ട് ഫോം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കയറി വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. ഇവിടെ വേറൊരു ആർട്ട് ഫോം ഉണ്ട്, ഇവിടെ ഫുൾ ആർട്ട് ഫോം കൂടെ നിറഞ്ഞിരിക്കുവാണ്. ഇതും ശകുന്തള ആ ഒരു ആർട്ട് ഫോം തന്നെയാണ് ഇതും. ഫ്രണ്ട്സ് അവിടെ നിങ്ങളൊരു ഹൗസ് ബോട്ട് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടല്ലോ അല്ലേ. അപ്പം ഹൗസ് ബോട്ടിന് തൊട്ടടുത്തും കായലിന്റെ തൊട്ടടുത്തുമായിട്ടുള്ള റൂമാണ് ഈ പ്രീമിയം റൂം കോട്ടേജ്. അപ്പം നിങ്ങൾ ഈ റിസോർട്ടൊക്കെ കാണുമ്പോൾ ഓർക്കും ഭയങ്കര കോസ്റ്റ്ലി ആണ്, നോർമൽ പീപ്പിൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ റേറ്റ് ആയിരിക്കും എന്ന് നിങ്ങൾ ഓർത്തുവാണ്. പക്ഷെ അത്രയൊന്നുമില്ല, സാധാ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും റേറ്റ് കോസ്റ്റ്ലി അത്രയ്ക്ക് കോസ്റ്റ്ലി ഒന്നുമില്ല, ആ റേറ്റേ ഉള്ളൂ. ഇവിടെ തരുന്ന റേറ്റിൻ്റെ വർത്ത് ആയിട്ടുള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിപൊളി റൂംസാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ നിൽക്കാം. ബാൽക്കണി തുറക്കുമ്പോൾ തന്നെ നമുക്ക് ലേക്ക് വ്യൂ ആണ് കിട്ടുക. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കാരണം ഈവനിങ് ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ പൂളിലൊക്കെ ഇറങ്ങണം. ഒരു 2 മിനിറ്റ് സൈക്കിൾ കഴിഞ്ഞ് ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാനും കൂടെ പോകട്ടെ, ഞാൻ എനിക്ക് ഇപ്പോഴൊന്ന് സൈക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടാറ്റാ. നമ്മുടെ അഡൽറ്റ് സ്കൂളിൽ ഇറങ്ങാൻ പോണേ, ഈ സോപ്പ കിഡ്സ് സ്കൂളുണ്ട് അവത്തിൽ ഇറങ്ങി.
എനിക്ക് ഇവിടെ കാട് തൂരാ, ഞാൻ കാണിച്ചു തരാം. അയ്യാ അയ്യാ കണ്ട അമ്മ അടിപൊളി വ്യൂ ആണിവിടെ. നമ്മൾ നോക്കി അവിടെ നിന്ന് വേമ്പനാട്ടുകാരെ നല്ല സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ലൈറ്റ് ബ്ലൂ സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഞങ്ങള് സ്യൂട്ട് റൂമിലാണ് കിടന്നത്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങള് ഏറ്റപാടെ തന്നെ എല്ലാം റെഡിയായി, അടിപൊളിയൊക്കെ ആയി, ഡ്രസ്സൊക്കെ ഇട്ടു, നല്ല ഫ്രഷപ്പ് ഒക്കെ ആയി. അപ്പൊ നിങ്ങൾ നോക്കും, ഞങ്ങൾ എഴുന്നേറ്റപ്പോ തന്നെ ഇത് എന്തിനാ ചെയ്യണേന്ന്. അതൊരു ബിഗ് സർപ്രൈസ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ ഒന്ന് അവിടെ വരെ ചെല്ലട്ടെ. നിങ്ങൾക്കൊരു ബിഗ് സർപ്രൈസ് തരാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോവാണ്. അപ്പൊ അത് അവിടെ ചെല്ലുമ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? ഒരു അടിപൊളി വമ്പൻ സർപ്രൈസ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയ ആ സർപ്രൈസ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ശിക്കാര. ഞങ്ങൾ രാവിലെ ശിക്കാരയിലെ കിളികളെ ഒക്കെ നോക്കി നല്ല ഈ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രസമായിട്ട് പോകാൻ പോവാണ്. അപ്പം ഇവിടെ ബോട്ട് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ശിക്കാരയോടൊപ്പം പിന്നെ സ്പീഡ് ബോട്ടും ഉണ്ട്. ഞങ്ങൾ ശിക്കാരയാവുന്നത് പതിയെ ആസ്വദിച്ചൊക്കെ പോവാലോന്ന്. അങ്ങോട്ട് കേറാം.
ആണ് നമ്മൾ ശിക്കാരയാത്ര ചെയ്തത്. നല്ല അടിപൊളി യാത്രയായിരുന്നു. നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ എൻ്റെ റൂമിലാണ് കിടന്നത്. നിങ്ങൾക്ക് അറിയണ്ടത് ഞങ്ങൾ ഇന്നലെ സ്യൂട്ടിലാണ് കിടന്നത്. സ്യൂട്ട് എ റൂമിലാണ് നമ്മൾ കിടന്നത്. അപ്പം നമുക്ക് റൂമിനുള്ളിലേക്ക് കയറാം. വിളിച്ചോ. നമ്മള് കേറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്യൂട്ട് എ റൂം, ലേക്ക് വ്യൂ സ്യൂട്ട്. അപ്പം ഇതാണ് നമ്മുടെ റൂം. അടിപൊളി റൂം അല്ലേ? അപ്പൊ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലേക്ക് വ്യൂ ആണ്. അതിന് അത് കഴിഞ്ഞ് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ റൂമിൽ രണ്ട് സെപ്പറേഷൻ ആണ്. ഒന്നാമത്തെ റൂം എന്ന് പറയുന്നത് ഈ റൂമാണ്. രണ്ടാമത്തെ വരുന്നത് ഇതാണ്. ഞാൻ തുറന്നു കാണിച്ചത് ഈ ഗ്ലാസ് വെച്ചിട്ട്, ഗ്ലാസ് ഡോർ വെച്ചിട്ടാണ് ഇവിടെ സെപ്പറേഷൻ വരുന്നത്. ഇതാണ് സെപ്പറേഷൻ വരുന്ന വേറൊരു റൂം. ഇവിടെ നമുക്കൊരു കട്ടിലുണ്ട്. ഞാനും അമ്മയും അച്ഛനും മിസ്സും ഒക്കെ ഇവിടെയാണ് കിടന്നത്. അച്ഛനും അച്ഛനും അപ്പുറത്തെ റൂമിലാണ് കിടന്നത്. ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഗൈസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ റെസ്റ്റോറന്റ് വന്നതിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആമ്പിൾ റെസ്റ്റോറന്റ്, ആമ്പിൾ റെസ്റ്റോറന്റ് ഒന്നെങ്കിൽ പോയി പറയാം, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം. അപ്പൊ അവര് തന്നെ ഹോം ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും ഫുഡ്. ഇഷ്ടമുള്ള ടൈപ്പ് ഫുഡ് കഴിക്കാം. ഞങ്ങൾ വട്ടൂരി ആണ് കേട്ടോ ഇത് കഴിച്ചത്. അടിപൊളി ഫുഡാണ്, പറയാൻ മേലും. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പുതിയ ബാക്ക് വാട്ടർ റിസോർട്ട്സ് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതുപോലെ നമ്മുടെ ബോട്ടിംഗ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജിം അവൈലബിൾ ആണ്. അതുപോലെ സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, സ്പാ ഉണ്ട്, യോഗയുണ്ട്. ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ അവിടെ എവിടെയായിട്ട് ജോളിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു റിസോർട്ടാണ് നമ്മുടെ പുതിയ ബാക്ക് വാട്ടർ റിസോർട്ട്. അതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ലൈവ് ഫിഷിങ്ങും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് എവിടെ വെച്ച് അവിടെ എവിടെയൊക്കെയാണെന്ന് പിന്നെ തീരുമാനിക്കുന്നതായിരിക്കും. ബൈ.